പിങ്ക് പെറ്റിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഉഴുന്നുകൊണ്ട് വട ഉണ്ടാക്കിയിട്ടാണ് തൈര് വട റെഡിയാക്കുന്നത്. എന്നാൽ നമുക്ക് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഒരു വടയുണ്ടാക്കിയിട്ട് അതുകൊണ്ടും തൈര് വട റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ബ്രെഡ് കൊണ്ട് ഒരു തൈര് വട ഉണ്ടാക്കുന്ന വിധമാണ് എൻ്റെ വീഡിയോയിലുള്ളത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നറിയാൻ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. ആദ്യമായി നമുക്കൊരു ചട്നി തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ചട്നിയുടെ പാകത്തിലൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ചട്നി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിലേക്ക് പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. താല്പര്യമുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വയ്ക്കാം. മൊത്തം നമുക്ക് 1.5 കപ്പ് തൈരാണ് വേണ്ടത്. അതിൽ 1 കപ്പ് ചട്നിക്ക് വേണ്ടിയിട്ട് എടുത്തു. ഇനി ബാക്കിയുള്ള 1.5 കപ്പ് ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുക്കുക. അതിൻ്റെ കൂടെ 1.5 കപ്പ് പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ 4 അരികും കളഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തിട്ട് തൈരും വെള്ളവും കൂടി ചേർത്ത് വെച്ച മിക്സിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഊതിർത്തെടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡെല്ലാം ഇതുപോലെ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിൻ്റെ കൂടെ വളരെ പൊടിയായിട്ട് അരിഞ്ഞ ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർക്കുകയാണെങ്കിൽ വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വടയുടെ ഷേപ്പ് ആക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് കൊണ്ട് നമുക്ക് വട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കുക. ഇനി സാധാരണ ഉഴുന്നരച്ചത് വെച്ച് വട ഉണ്ടാക്കുന്ന പോലെ കൈ ആദ്യം ഒന്ന് നനച്ചിട്ട് ബ്രെഡ് കൂട്ടിൽ നിന്ന് അല്പം എടുത്ത് വടയുടെ ഷേപ്പാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉതിർത്തെടുത്ത ബ്രെഡ് കൊണ്ട് വട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വറവുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക്, പിന്നെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. അത് രണ്ടും പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കരിയാതെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് സ്റ്റൗ ഓഫ് ആക്കുക. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന വട ഒരു പാത്രത്തിൽ നിരത്തുക. അതിലേക്ക് ചട്നിയും തൈരും കൂടി ചേർത്ത് വെച്ച മിശ്രിതം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും എല്ലാം കൂടി മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി വിതറി കൊടുക്കാം. എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. തണുപ്പ് വേണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. എങ്ങനെയായാലും കുറച്ച് നേരം വെച്ചിട്ട് മാത്രമേ സെർവ് ചെയ്യാറുള്ളൂ. എന്നാലേ നമ്മുടെ വട തൈരിലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടത്തുള്ളൂ. ഈ തൈര് വട ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മിച്ചറോ സേവോ കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.